ഹലോ. അങ്ങനെ ഒരു വളരെ കോൺട്രവേഴ്സിയൽ എന്നൊക്കെ പറയുന്ന, കോൺട്രവേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്കാണെന്ന് തോന്നുന്നു. കോൺട്രവേഴ്സി എന്നൊന്നും പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ട് ഈയിടയ്ക്കൊന്നും വേറെ സിനിമ വന്നിട്ടില്ല അല്ലേ. ഒരു വിശ്വരൂപത്തിനൊന്നും പോലും ഇതിന്റെ വാലി കെട്ടാനുള്ള കോൺട്രവേഴ്സി ഇല്ല. പക്ഷേ എന്നെ തമാശ പറഞ്ഞാൽ നമ്മളിന്നിപ്പോൾ ഇന്ന് റിലീസായിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഒന്നരക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പരസ്പരം ആലോചിക്കുന്നത് എന്താണ് ഇതിൽ ഇത്ര കോൺട്രവേഴ്സി വരാൻ സാധ്യത. അല്ല, ശരിക്കും പറഞ്ഞാൽ കോൺട്രവേഴ്സി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ഫാൻ അസോസിയേഷൻകാർ ഉണ്ടാക്കണമായിരുന്നു. കാരണം അങ്ങേരെ മറ്റേ കാട്ടു മൃഗമായിട്ടാണ് തോന്നിയത്. ശരിക്കും ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലാവുദ്ദീൻ ഇത്രയും മറ്റേ പിടിച്ച ഒരു മനുഷ്യനൊന്നും അല്ല. അങ്ങേര് അങ്ങേർക്ക് മറ്റേ ഇന്ത്യ മുഴുവൻ ഭരിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇത്രയും അലമ്പൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറ്റേ പ്യുവർ മാടായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജി അല്ലേ. നമ്മൾ പറഞ്ഞു വരുന്നത് പത്മാവത് അല്ലെങ്കിൽ പത്മാവതി എന്നായിരുന്ന സിനിമ പത്മാവത് എന്ന് റിലീസ് ചെയ്തു. ഒരുപാട് കട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എനിവേ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഫൈനലി വന്ന സാധനം അല്ലേ, ഔട്ട് വന്ന പ്രോഡക്റ്റ്. അതെ, അത് നമ്മൾ ആലോചിക്കും ചെയ്തു എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമകളിൽ ഹിസ്റ്ററിയെ പോർട്രേ ചെയ്തിരിക്കുന്ന പലതും ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആവേണ്ട സാധനങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ രൺവീർ സിംഗ് ഇസ് കംപ്ലീറ്റ്ലി അറ്റ് ഹോം എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം ഞാൻ പുള്ളിയുടെ ബേസിക് ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു വൈബ്രേഷനുണ്ട്, ഒരു ക്രേസി വൈബ്രേഷനുണ്ട്, അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഹി വാസ് അമേസിംഗ്. സീ, ട്രെയിലർ കണ്ടപ്പോൾ, ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഞാൻ വെച്ച് മിക്കവാറും രൺവീർ സിംഗ് ഈ സിനിമയിൽ ഓവറാക്കുമെന്നാണ്. പക്ഷെ സിനിമ കണ്ടപ്പോഴത്തേക്കും ഹി വാസ് സോ കൺവിൻസിംഗ് ആണ്. ഐ മീൻ ബോഡി ബിൽഡ് ചെയ്തേക്കുന്നതാണെങ്കിലും ആ ലുക്കും സാധനവും ഭയങ്കര ആ ഒരു എന്തോ ഒരു ഒരു മനുഷ്യനല്ല, ശരിക്കും ഒരു മൃഗമാണ്, ഒരു ബീസ്റ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ. കണ്ണിന്റെ ഒരു ഇത് ഭയങ്കരമായിരുന്നു, കണ്ണ് വെച്ചിട്ട് പുള്ളി അല്ലെ. എനിക്ക് അയാളുടെ ഡയലോഗ് ലൗഡ് ആയിട്ട് പറയുന്ന ക്ലാപ്സ് അതൊന്നും അല്ലാതെ അയാൾ ഈ ചിലപ്പോ സൈലൻസുകളുടെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ, നോട്ടം ഭയങ്കര പൊളിച്ചു. അയാൾ രൺവീർ സിംഗിന്റെ അഭിനയം നല്ലതായത് കൊണ്ടാണോ അതോ ഇനി നമ്മുടെ ഷാഹിദ് കപൂറിന്റെ അഭിനയം മോശമായത് കൊണ്ടാണോ പറഞ്ഞുകൂടെ. ഷാഹിദ് കപൂർ ഭയങ്കര കൺവിൻസിങ് അല്ലായിരുന്നു. ഞാൻ എനിക്ക് കണ്ടിട്ട് കൺവിൻസിങ് അല്ലാന്ന് തോന്നാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അപ്പിയറൻസ് വൈസ് അതായത് രജ്പുത് റൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ വെയിറ്റ് ഉള്ള വാളൊക്കെ എടുത്ത് പയറ്റുന്ന ആൾക്കാരാണ്, അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട്. ഇതൊരുമാതിരി ഓഞ്ഞ രജ്പുത് റൂളോ ഫിസിക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു സൈഡില് രൺവീർ സിംഗ് ഏത് ക്യാരക്ടർ ആണെങ്കിലും പുള്ളി ഭയങ്കര ഡോമിനേറ്റ് ചെയ്യും. ചിലപ്പോൾ അതിന്റെ കൂടെ നിന്നപ്പോഴത്തേക്കും ഷാഹിദിന് മാച്ച് ചെയ്യാൻ പറ്റാതെ പോയതും ആവാം. ഐ നോട്ട് ഷുവർ, ബട്ട് ഹീ സ്റ്റോൾ ദ ഷോ. ഈവൻ പത്മാവതി ആയിട്ടുള്ള ദീപിക പടുകൊണ്ടും അല്ല, രൺവീർ സിംഗ് സ്റ്റോൾ ദ ഷോ. ഇത് മറ്റേ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞ സിനിമ ഇറക്കായിരുന്നു വേണം, അല്ലാതെ പത്മാവത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു സഞ്ജയ് ലീല ബൻസാലി മനഃപൂർവ്വം പത്മാവതി കോൺട്രവേഴ്സിയൽ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒന്ന് രണ്ട് സീൻ ഇത് രണ്ടുപേരെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് ഇത് ഭയങ്കര കോൺട്രവേഴ്സി ആക്കട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഇറക്കിയത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അഭിനയത്തിന്റെ കാര്യം മാത്രമല്ലാതെ എനിക്ക് ഫസ്റ്റ് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ആ സിനിമയുടെ സ്കെയിലാണ്. എപ്പിക് മാൻ, ഷോർട്സ്, വിഷ്വൽസ്. I mean, this is one film where നമുക്ക് പുറത്തുള്ള ആൾക്കാരെ കാണിച്ചിട്ട് റിച്ച്നെസ് ഓഫ് ഇന്ത്യൻ ഫിലിം എന്താണെന്ന് കാണിക്കാനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് ഹോൾ ഇത് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ഫിലിം. നമുക്ക് ഒരു നിമിഷത്തിൽ പോലും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നിയിട്ടില്ല ഒന്നും അല്ലേ. സഞ്ജയ് ലാല ബൻസലയുടെ എല്ലാ സിനിമയും പോലെ നമുക്ക് തോന്നി കുറച്ച് വലുതായി പോയി, അത് എല്ലാ സിനിമയും അയാളുടെ തോന്നുന്നു. പക്ഷേ അതാണ് അയാളുടെ ഒരു സിനിമ മേക്കിംഗ് സ്റ്റൈൽ. അതാണ് ഈ സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ വെറുതെ നോക്കായിരുന്നു ആരാ ചെയ്തത്. സുദീപ് ചാറ്റർജി ബാജിറാവ് മസ്താനിയും ധൂം ത്രീ, ആ ഒരു റേഞ്ച് അതാണ്. ധൂം ത്രീ ചെയ്ത അതേ ആളാണ് ബാജിറാവ് മസ്താനിയും ചെയ്ത ആളാണ്, എഡിറ്റ് ചെയ്ത ആളാണ് ഞാൻ സമ്മതിച്ചു കൊടുക്കും. കാര്യം ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മൂവി കുറേ കട്ട് സീനൊക്കെ പറഞ്ഞതിന് ശേഷം അതിനെ ഒരു എഡിറ്റ് ചെയ്ത് ഒരു ഷേപ്പാക്കി കൊണ്ടുവരാൻ ആ എഡിറ്റർ നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട്. അത് നീറ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യേണ്ടത്, ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ എന്താ പറയുക അല്ല, ഞാൻ പറയുന്നത് അയാളുടെ അടിമയായിട്ട് അഭിനയിച്ചൊരു മെൻഷനുണ്ട്. അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു ക്യാരക്ടർ മാലിക് കഫൂർ എന്ന് പറഞ്ഞൊരു ഒരു ഒരു സർവന്റ് അല്ല, ഒരു സ്ലേവ് ആണ്. സ്ലേവിന് വാങ്ങുന്നതാണ്, 1000 അന്നത്തെ എന്തോ ഒരു കോയിൻ കൊടുത്താണ് ഇയാളെ വാങ്ങുന്നത്. വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ അവിടുത്തെ ഈ ഡെക്കാൻ ഏരിയ ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഇയാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അത്രയും ഭയങ്കര സ്ട്രോങ് ഒരു ക്യാരക്ടർ ആയിട്ടാണ്. അല്ല, ഹി ആക്ടഡ് വെരി വെൽ. ഹിസ്റ്ററിയിൽ പുള്ളിയുടെ പേര് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മാലിക് കഫൂർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്, ഉണ്ട്, ശരിക്കും ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഹൗ ഇസ് ദീപിക?
ദീപിക പദുക്കോൺ ഓഫ് കോഴ്സ് നമ്മൾ ആസ് എൻ ആക്ട്രസ് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ പറഞ്ഞ പോലെ രൺവീർ സിംഗ് അത്രയും മുകളിൽ നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ള പെർഫോമൻസ് നമുക്ക് അത്രയേതായിട്ട് ഫീൽ ചെയ്യില്ല. അതാണ് ഇറ്റ്സ് എ നൈസ് ഫിലിം. ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സിയുടെ ഈ വന്ന കോൺട്രവേഴ്സിയുടെ യാതൊരു കാരണവും ഇല്ല. പിന്നെ ഇത് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇനി മറ്റേ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരാണ് ശരിക്കും വഴക്കുണ്ടാക്കിയിട്ടുള്ളത്. ബി ജെ പിക്കാരല്ല, കാര്യം കഴിഞ്ഞാൽ ഇതിനകത്ത് ഹിന്ദു റിലീജിയൻ കൾച്ചർ അതിനെയൊക്കെ ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രോട്ടക്ട് ചെയ്യാൻ പറ്റും കൾച്ചറിനെ പക്ക ബൂസ്റ്റ് ചെയ്തേക്കുന്നതാണ് അല്ലെ. അവരുടെ അവസാനമുള്ള ഡയലോഗ്സും എല്ലാം ശരിക്കും പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിലിമാണെന്ന് വേണം പറയുന്നത്. മാത്രമല്ല തിയേറ്ററിൽ കുറെ രജ്പുത്സ് ഉണ്ടായിരുന്നു മനസ്സിലായി, കാരണം കൈയടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ആ ഒരു ഡയലോഗിലൊക്കെ തിയേറ്റർ വാച്ച് ഡെഫിനറ്റ് 100%. കാരണം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ എപ്പിക് സ്കെയിലാണ് എടുത്തേക്കുന്നത്. അയാൾ എല്ലാ സിനിമകളും അങ്ങനെയാണ്, ബട്ട് അമേസിംഗ് സെറ്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ റെഡ്. വൺ പെർട്ടിക്കുലർ തിങ് അതില് പല ഡാൻസുകളും ഇയാൾ അടിപൊളിയായിട്ടുണ്ട്. അതിലെ പേര് അലാവുദ്ദീൻ ഖിൽജി അവസാനം കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അമ്പ ചെയ്യുന്ന സമയത്ത്. ആ ഡാൻസ് എന്തൊരു പവർ അല്ലേ, ഒരു രക്ഷയില്ല. ഇപ്പൊ ഈ ഫാസ്റ്റ് അന്യായം രക്ഷയില്ല. നിങ്ങള് കോൺട്രവേഴ്സിയൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ട് വെറും ഒരു ബ്ലാങ്ക് മൈൻഡോടെ പോയി കാണുന്നത് കോൺട്രവേഴ്സിയൽ ആണെങ്കിൽ പോലും ഇറ്റ്സ് എ ഫിലിം ദാറ്റ്സ് നോട്ട് ഗോണ അഫക്ട് അസ് റൈറ്റ്. എന്റർടൈൻമെന്റ് ആണ് ഡെഫിനറ്റ്. സോ പോയി കാണുക അല്ലേ, ഗുഡ് ഫിലിം. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം.